നമ്മള് എക്സാമിന് ഇന്റർവ്യൂവിന് അല്ലെങ്കിൽ ജീവിതത്തില് ഏതെങ്കിലുമൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളില് ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ശക്തമായ ഇടപെടലുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്നത് അനേകരുടെ ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാണ്. ഒരൊറ്റ സെന്റൻസേ ഉള്ളൂ, ഈ ഒരു സെന്റൻസ്, ഈ ഒരു പ്രാർത്ഥന ഒരു 33 തവണ ചൊല്ലുവാൻ സാധിക്കുകയാണെങ്കിൽ എക്സാമിന് പോകുന്നതിന് മുൻപ് ഒരു 33 തവണ ഈ പ്രയർ ഒന്ന് ചൊല്ലുവാൻ സാധിക്കുകയാണെങ്കിൽ വലിയൊരു ഇമ്പാക്ട് നമുക്ക് അന്നത്തെ ദിവസം പ്രതീക്ഷിക്കാം. എന്താണത്? ഒരൊറ്റ സെന്റൻസ് ഉള്ളു, എന്റെ ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു. എന്നോട് എന്ന് പറഞ്ഞേ, എന്റെ ഈശോ എനിക്കു വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു. ദൈവത്തിന് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് എന്തായിരുന്നു? ഏറ്റവും മാക്സിമം നമുക്ക് വേണ്ടി മരിക്കുക, നമുക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതാണ് ആർക്കെങ്കിലും നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് ഏറ്റവും വലിയ മാക്സിമം ആയ ഒരു കാര്യം അല്ലെ. അപ്പോൾ എന്റെ ഈശോ, നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി മരിച്ചതിലൂടെ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ആ വിശ്വാസത്തെ നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ, നമ്മൾ ഏത് വിഷയത്തിനകത്താണോ നമ്മൾ കടന്നു പോകുന്നത്, പ്രതിസന്ധി ആകട്ടെ, ഒരു എക്സാം ആകട്ടെ, ഒരു ഒരു ഇന്റർവ്യൂ ആകട്ടെ, ഡസന്റ് മാറ്റർ, ഇപ്പൊ മുമ്പോട്ട് പോകുന്ന ജീവിതത്തിലെ മുൻപോട്ടുള്ള യാത്രയിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾക്കകത്ത് ഇടപെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വിശ്വാസത്തിലുള്ള ഈ പ്രഖ്യാപനം പുറത്തോട്ട് വരുമ്പോൾ അതിന്റെ ശക്തി അവിടെ വെളിപ്പെടുകയാണ്. എന്റെ ഈശോ, എന്റെ കൂടെ പറഞ്ഞ എന്റെ ഈശോ കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു, സകലതും ചെയ്തു കഴിഞ്ഞു, സകലതും ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഈ ഒരു കാര്യം പ്രഖ്യാപിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ, തടസ്സമായിട്ട് ഒന്നിനും നിൽക്കുവാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഉള്ളിലിരുന്ന് ഈശോയുടെ മഹത്വം നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരികയാണ്. ഈശോയുടെ കരുണ നമ്മളെ പൊതിഞ്ഞു പിടിക്കുകയാണ്. അത് വിഷയം ഈശോയുടെ സാന്നിധ്യം ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ വസിക്കുന്നെന്ന് കൊളോസസ് 1:27 പറയുന്നു. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. എന്നാൽ നമ്മൾ വിശ്വാസത്തിൽ നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി ക്രൂശിൽ എന്താ ചെയ്തു കഴിഞ്ഞത് എന്നുള്ളത് പ്രഖ്യാപിക്കുന്ന നിമിഷമാണ് അതിന്റെ ശക്തിയും അതിന്റെ പ്രാഭവും അതിന്റെ മഹത്വവും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ഇന്ന് ഒരു 33 തവണ നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെ കടന്നുപോയാലും ഇപ്രകാരം ഒന്ന് പ്രഖ്യാപിച്ചു നോക്കിക്കേ, കർത്താവിന്റെ കരുണ അല്ലെങ്കിലും ഇപ്പോഴത്തെ പറഞ്ഞു നോക്കിക്കേ, എന്റെ ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. ഇന്ന് കടന്നു പോകുന്ന സാഹചര്യത്തിൽ കണ്ണുകൾ എടുത്തിട്ട് ഈശോയിലേക്ക് നോക്കിയിട്ടൊന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ ഈശോ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു. 2 പത്രോസ് 1:3 പറയുകയാണ്, തന്റെ ശക്തി നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളവയെല്ലാം ഈശോയുടെ അത്ഭുത ശക്തിയിലൂടെ അവിടുന്ന് നമ്മൾക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നു. ഈ ശക്തിയുടെ അഭിഷേകമാണ് നമ്മളിത് പ്രഖ്യാപിക്കുമ്പോൾ വെളിപ്പെടുന്ന. പ്രിയ സഹോദരങ്ങളെ, ധൈര്യമായിട്ട് ഈശോയിൽ ഉറച്ചു നിന്നുകൊണ്ട് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് പ്രഖ്യാപിക്കാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.